എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ NIOS പ്ലസ് ടു മലയാള എക്സാം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എന്താണ് എക്സാം ആരംഭിച്ചു, മലയാള എക്സാം കഴിഞ്ഞു. അത് വളരെ എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഞാനും കണ്ടായിരുന്നു. മിക്കവർക്കും എക്സാം എഴുതാനുള്ള സമയം കിട്ടിയില്ല, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇനി നിങ്ങൾക്ക് അടുത്ത് April 18 സോഷ്യോളജിയുടെ എക്സാം വരികയാണല്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി, ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് മാർക്കുകളെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ്, പിന്നെ 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ എത്ര, 85 മാർക്ക്. പിന്നെ എന്താണ് ഓപ്ഷണൽ മൊഡ്യൂൾ കൂടി ആകുമ്പോൾ 15 മാർക്കിന് ഓപ്ഷണൽ മൊഡ്യൂൾ, അങ്ങനെയാണ് 100 മാർക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാർക്കിനും 2 മാർക്കിനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആദ്യത്തെ 15 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള 29 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആൻസർ അത് വിശദമാക്കി പറഞ്ഞുകൂടി തരികയാണ്. അപ്പോൾ വോയിസ് കേട്ട് നിങ്ങൾ പഠിച്ചു പോവുക, മനസ്സിലായല്ലോ. 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസും 15 മാർക്കേ ഉള്ളൂ എങ്കിലും 4 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടിയൊക്കെ പൊലിപ്പിച്ച് എഴുതാൻ കഴിയും. 4 മാർക്കിനാകുമ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അല്പം കൂടി കയ്യിൽ നിന്നൊക്കെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 4 മാർക്കിനാവും അല്ലേ. അങ്ങനെ 29 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 15 ചാപ്റ്ററിൽ നിന്നായിട്ട് 29 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ സോഷ്യോളജി. എന്താണ് സോഷ്യോളജി? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒരു മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എന്താണ്, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ളതാണല്ലേ, സമൂഹത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, സോഷ്യോളജിയിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ശാസ്ത്രീയപരമായിട്ടും അടിസ്ഥാനപരമായിട്ടും നമ്മുടെ സമൂഹ ബന്ധങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് സമൂഹശാസ്ത്രം. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളുടെ ഒരു ശേഖരണം അല്ലെങ്കിൽ സമാഹരണമാണ് ഏതെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ 2-3 സെൻറ്റൻസ് എങ്കിലും എഴുതുക. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ചും അറിവ് നൽകുന്നതാണ് സമൂഹശാസ്ത്രം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സമൂഹത്തിൻ്റെ പ്ലാനിങ് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും ഒക്കെ നമുക്ക് സോഷ്യോളജി സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പോസിറ്റിവിസം. എന്താണ് പോസിറ്റിവിസം എന്നുള്ളത്? ഇത് 2012 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതായത് ശാസ്ത്രത്തിൻ്റെ അടയാളമാണ് ഏതെന്ന് പറയുന്നത് പോസിറ്റിവിസം എന്ന് അല്ലെങ്കിൽ വാസ്തവിക സിദ്ധാന്തം എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു കാര്യത്തിനും വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് വേണമല്ലേ. അപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ അടയാളമാണ് തെളിയിക്കലെന്ന് നമുക്ക് പറയാം. എല്ലാ അർത്ഥവത്തായ പ്രസ്താവനകളും യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായിരിക്കണം. അതുപോലെ തന്നെയാണ് ഏതും സാമൂഹ്യ ശാസ്ത്രങ്ങളായാലും തെളിയിക്കലുകൾക്ക്, യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട് അവയും പ്രകൃതി ശാസ്ത്രങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. ഇത്രയേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞുതരാം. പോസിറ്റിവിസം അല്ലെങ്കിൽ വാസ്തവിക സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു നമ്മൾ ഏത് കാര്യത്തിനും ഏത് സംഭവ വികാസങ്ങൾക്കായാലും തെളിയിക്കൽ, തെളിവ് ആവശ്യമാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ തെളിവ് ആണ്, അടയാളമാണ് തെളിവെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ അതിനെയാണ് എല്ലാ അർത്ഥവത്തായ പ്രസ്താവനകളും യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സിദ്ധാന്തത്തെയാണ് നമ്മൾ എന്തെന്ന് വാസ്തവിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് തിയറീസ് ഓഫ് അഗസ്റ്റെ കോംറ്റെ. ഇത് 2015 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അഗസ്റ്റെ കോംറ്റെയുടെ പ്രധാന തത്വങ്ങൾ വിവരിക്കുക എന്നുള്ളത്.
മനുഷ്യ പുരോഗതി മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് അഗസ്റ്റെ കോംപ്റ്റെ കണ്ടുപിടിച്ചത്. അതായത് ഏതൊക്കെയാണ് ആ ത്രീ സ്റ്റേജസ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളെന്ന് പറയുന്നത്? ദൈവശാസ്ത്രപരമായിട്ടുള്ള ഘട്ടം, രണ്ടാമത്തേത് അതിഭൗതിക ഘട്ടം, മൂന്നാമത്തേത് വാസ്തവിക ഘട്ടം. രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. പ്രധാന തത്വങ്ങൾ ഈ മൂന്നെണ്ണമാണ്: ദൈവശാസ്ത്രപരം, അതിഭൗതിക ഘട്ടം, വാസ്തവിക ഘട്ടം. ദൈവശാസ്ത്രപരമായ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, എല്ലാ സംഭവ വികാസങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും ആദ്യത്തെയും അവസാനത്തെയും കാരണമായി അമാനുഷിക ശക്തികളുടെ പ്രവൃത്തിയാണ് മനുഷ്യൻ സങ്കല്പിച്ചിരുന്നത്, അല്ലേ? എല്ലാത്തിനും കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസം അമിതമായിരുന്നു. പ്രേത ആരാധന, ബഹുദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, ഇതൊക്കെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതാണ് ദൈവശാസ്ത്രപരമായ കാലഘട്ടം. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അഥവാ 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങളിത് കേട്ട് മനസ്സിലാക്കിയിട്ട് വിശദമായിട്ട് എഴുതണേ. അതിഭൗതിക ഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവശാസ്ത്ര ഘട്ടത്തിൻ്റെ തൊട്ട് വരുന്ന തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം നിശ്ചയിക്കുന്നത് ഒരു കേവല ശക്തിയാണ് എന്നുള്ളൊരു വിശ്വാസം നിലവിൽ വന്നതാണ് അതിഭൗതിക ഘട്ടം. ദൈവിക ഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസമായിരുന്നെങ്കിൽ പിന്നീട് അതിഭൗതിക ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതോ ഒരു ശക്തി, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു കേവല ശക്തിയുണ്ട് എന്നൊരു സങ്കല്പത്തിലേക്ക് മാറി. ഇനി മൂന്നാമത്തെ ഘട്ടം, വാസ്തവിക ഘട്ടം എന്ന സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ശാസ്ത്രത്തിന് വഴിമാറി. ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവും ഇതെല്ലാം വാസ്തവിക ഘട്ടത്തെ ശാസ്ത്രീയ ഘട്ടം എന്നുകൂടിയാണ് വിളിക്കുന്നത്. അതായത് അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അറിവുകൾ ആർജിക്കുന്നതിന് ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇന്നത്തെ കാലം അതാണല്ലേ, നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ തെളിവുകളും അതുപോലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും, അതിന് സയൻസ്, ഈശ്വര വിശ്വാസമൊക്കെ ഏതിന് വഴിമാറിക്കൊടുത്തു? സയൻസിന് വഴിമാറിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത് വാസ്തവിക ഘട്ടം. മനസ്സിലായല്ലോ? തിയറീസ് ഓഫ് അഗസ്റ്റെ കോംപ്റ്റെ എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതാനുള്ളത്. നെക്സ്റ്റ് 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, സോഷ്യോളജി എന്താണെന്നും അറിയാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാൻ, ചിലപ്പോൾ സിമിലാരിറ്റി എഴുതാനായിരിക്കും. ഇത് മാത്രമല്ല ചോദിക്കുന്നത്, പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും ചോദിച്ചതുപോലെ സോഷ്യോളജി ആൻഡ് ബിറ്റ്വീൻ സോഷ്യോളജി, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ചോദിക്കാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് ചോദിക്കാം, ഹിസ്റ്ററി ചോദിക്കാം, ഏത് ശാസ്ത്രം, അതിൽ ഒരെണ്ണം ഉറപ്പായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്, പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനായിട്ട്. നെക്സ്റ്റ്, ഡിഫൈൻ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു, ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അതിനൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഡേറ്റ കളക്ഷൻ ഉണ്ടല്ലോ, ഡേറ്റ കളക്ഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വലിയ, അതായത് 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 4-ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അപ്പോൾ അതിൽ നിന്നും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്താണ്? ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, ക്വസ്റ്റ്യനെയർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ 4-ാമത്തെ ചാപ്റ്ററിൽ ഗൈഡുള്ളവർ പഠിച്ച് വെച്ചേക്കണം. എന്താണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് പറയാം. സാമൂഹ്യ ശാസ്ത്രത്തിൽ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ. അപ്പോൾ നേരിട്ട് കണ്ട്, നമ്മൾ അറിയാമല്ലേ ഇൻ്റർവ്യൂവിന് പോകുന്നത് എങ്ങനെയാണ്, നേരിട്ട് കണ്ട് വാമൊഴിയിലൂടെ. അതായത് വാമൊഴി എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു, അങ്ങനെ വാമൊഴിയിലൂടെ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ എന്തെല്ലാം നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും? ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മാനസികമായിട്ടുള്ള അവസ്ഥ, പ്രേരകങ്ങൾ, ഭാവി പദ്ധതികൾ, പെരുമാറ്റ രീതി, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ്? ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുമെന്നതാണ് ഏതിൻ്റെ അർത്ഥം? ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അഭിമുഖ സംഭാഷണത്തെ ചിട്ടപ്പെടുത്തിയതെന്നും ചിട്ടപ്പെടുത്താത്തതെന്നും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതായത് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ചിലപ്പോൾ ചിട്ടപ്പെടുത്തിയതാവാം, ചിലപ്പോൾ ചിട്ടപ്പെടുത്താത്തതും ആകാം. മനസ്സിലായല്ലോ? ഇനി ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ചോദ്യാവലി.
നമ്മൾ ഒരാളുടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഉത്തരം പറയേണ്ട വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിനായി ചോദിക്കുന്ന ചോദ്യ പട്ടികയുണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമല്ലോ. അപ്പോൾ ആ ചോദ്യ പട്ടികയ്ക്കാണ് എന്തെന്ന് പറയുന്നത് ചോദ്യാവലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഉത്തരം പറയേണ്ടുന്ന വ്യക്തിയോട് പ്രതികരണത്തിനായി ചോദിക്കുന്ന ചോദ്യ പട്ടികയാണ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലി. അപ്പോൾ താരതമ്യേന ജനങ്ങളോട് കൂടുതൽ ചോദിച്ച് വിപുലമായ തോതിൽ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആരാണോ ഈ ഗവേഷകൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ചോദ്യാവലി ഇതിനു വേണ്ടി പോകുന്ന ആ ഗവേഷകൻ ആശ്രയിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ് ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യാവലി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും, ഇവർക്ക് വിവരശേഖരണം നടത്തുന്നത് വളരെ പ്രചാരമേറിയ ഒരു രീതി തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നടത്താൻ കഴിയും, ഒന്നാമതായിട്ട് ഇൻ്റർവ്യൂ അല്ല ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഓപ്പൺ ആയിട്ടുള്ളത് തുറന്നതായിരിക്കണം. അതുപോലെ കുറേ ഉത്തരങ്ങൾ നൽകി ഉത്തരം നൽകുന്നയാൾ അതിൽ നിന്നൊരു ഉത്തരം കണ്ടെത്തി പറയാതെ, അതായത് ചോദിക്കുന്ന ആൾ തന്നെ കുറേ ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം അയാൾ സെലക്ട് ചെയ്ത് പറയേണ്ട അവസ്ഥയുണ്ടാക്കാതെ ഈ ആരാണോ എന്ത് ചെയ്യുന്നത് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അപ്പോൾ ആ അവർ തന്നെ അവർക്ക് പറയേണ്ടുന്ന ഉത്തരം സ്വന്തമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരണമല്ലേ, അങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ചോദ്യാവലി തയ്യാറാക്കേണ്ടത്. അല്ലാതെ മുന്നേ കൂട്ടി കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ടല്ല എന്തിനു പോകുന്ന ക്വസ്റ്റ്യനെയർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു, ഏഴാമത്തേത്. 5 ഇൻ്റർവ്യൂ ആയിരുന്നു, 6-ാമത്തേത് ക്വസ്റ്റ്യനെയർ, 7-ാമത്തേത് സൊസൈറ്റി. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കേസ് സ്റ്റഡി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് സമഗ്രവും ഗാഠവുമായ പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സാമൂഹിക ഗ്രൂപ്പിനെക്കുറിച്ചോ ഒക്കെ ആകാം ഏതെന്ന് പറയുന്നത് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഭവത്തെപ്പറ്റി, ഒരു സ്ഥിതി വിശേഷത്തെപ്പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ പറ്റി, സമൂഹത്തെ, ഏത് കാര്യവും സമൂഹത്തെപ്പറ്റിയാവാം, സ്ഥാപനത്തെപ്പറ്റിയാവാം, അങ്ങനെ ഏതൊരു സാമൂഹിക യൂണിറ്റിനെ പറ്റിയും കേസ് സ്റ്റഡി നടത്താവുന്നതാണ്. മനസ്സിലായല്ലോ, അത് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യനാണ്, 7-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റി എന്താണെന്ന് ചോദിക്കും. എന്താണ് സൊസൈറ്റി നമുക്കറിയാമല്ലേ, എന്താണ് സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യനെന്ന് പറയുന്നതൊരു സോഷ്യൽ ആനിമലാണ്. അപ്പം സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ പരസ്പര ബന്ധത്തിലൂടെയും പരസ്പര സഹായത്തിലൂടെയും സഹകരണത്തിലൂടെയും അതുപോലെ സ്വാതന്ത്ര്യം, പ്രായോഗിക നടപടിക്രമങ്ങൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും വിഭജന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ സാധിക്കും. സമൂഹത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാമോ. മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, 2 മാർക്കിനാണെങ്കിൽ 2-ോ 3-ോ സെൻറ്റൻസ് എഴുതി നിർത്തുക, 1 മാർക്കിനാണെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി നിർത്തുക, ഇനി 4 മാർക്കിനാണെങ്കിൽ കുറച്ചുകൂടി വിപുലമായിട്ട് 4 സെൻറ്റൻസൊക്കെ സ്പീഡിന് 4-ോ 5-ോ സെൻറ്റൻസൊക്കെ എഴുതിയാൽ അത്രയും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8-ാമത്തേത്, കമ്മ്യൂണിറ്റി എന്നാൽ എന്ത്. എന്താണ് കമ്മ്യൂണിറ്റി എന്ന് നമുക്കറിയാം, ഒരു നമ്മൾ ഒന്നാണെന്ന ചിന്തയോടുകൂടി ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ശ്രേണി അല്ലെങ്കിൽ സാമൂഹ്യ ഗണം. ശ്രേണി എന്നുള്ള വാക്കല്ല അവിടെ, ഒരു കൂട്ടം സാമൂഹ്യ ഗണമാണ് എന്തെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, ഒരു വിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ജനങ്ങൾ നമ്മൾ ഒന്നാണ്, നമ്മുടെ ഉദ്ദേശങ്ങളും ചിന്തയും ഒക്കെ ഒന്നാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു സാമൂഹ്യ ഗണം, ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9-ാമത്തേത്, അസോസിയേഷൻ എന്നാൽ എന്താണ്. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘടന, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ജനങ്ങളുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം, അസോസിയേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10-ാമത്തേത്, സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് 2-ോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരസ്പര പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് നമുക്ക് എഴുതാം. സോഷ്യൽ ഗ്രൂപ്പുകളല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന, എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ ആക്റ്റീവായിരിക്കും അല്ലേ, അല്ലാതെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ 2-ോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള വ്യവസ്ഥാപിത പരസ്പര പ്രവർത്തന ശൈലിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 11-ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടന എന്നാൽ എന്താണ്.
ഇതെല്ലാം കൂടി തിരിഞ്ഞു പോവല്ലേ, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ സ്ട്രക്ചർ, സൊസൈറ്റി, സോഷ്യോളജി. അപ്പോൾ ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാതെ പഠിക്കേണ്ടുന്ന ആവശ്യം വരുന്നില്ല. എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടേതായ ചിന്തയിൽ എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് കാണാതെ പഠിക്കാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നത്, ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ചിലപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടാവില്ല, വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണോ നമുക്ക് അറിവുകൾ ശേഖരിക്കാം, ആ കിട്ടുന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ സാമൂഹ്യ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണത്തെയാണ് നമ്മൾ സാമൂഹ്യ ഘടന അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ അല്ലെങ്കിൽ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സോഷ്യൽ സ്ട്രക്ചർ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 12-ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ സിസ്റ്റം എന്താണ്, സാമൂഹ്യ വ്യവസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവായ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അല്ലെങ്കിൽ ആ രീതിയിൽ അതിനൊക്കെയുള്ള അർത്ഥത്തിനൊക്കെ അനുസരിച്ച് അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സാംസ്കാരിക മാനദണ്ഡങ്ങൾക്ക് കീഴിൽ പരസ്പരം ഇടപെടുന്ന വ്യക്തികളുടെ കൂട്ടത്തെയാണ് നമ്മൾ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, പൊതുവായ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ അതിനധിഷ്ഠിതമായിക്കൊണ്ട് പരസ്പരം ഇടപെടുന്ന വ്യക്തികളുടെ ഒരു ഗ്രൂപ്പിനെയാണ്, കൂട്ടത്തെയാണ് സാമൂഹ്യ സംവിധാനം അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. 13-ാമത്തെ ക്വസ്റ്റ്യൻ, വാല്യൂ റോൾ, ഇതൊക്കെ ഒരു മാർക്കിനും രണ്ട് മാർക്കിനുമൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. വാല്യൂ അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്നാൽ എന്ത്? ഡിഫൈൻ ദ ടേം വാല്യൂ. എന്താണ് മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സ്ഥിരതയ്ക്ക് കാരണമായ വസ്തുതകളാണ് ഏതെന്ന് പറയുന്ന സാമൂഹ്യ മൂല്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സ്ഥിരതയ്ക്ക് കാരണമായ വസ്തുതകളാണ് സാമൂഹ്യ മൂല്യങ്ങൾ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് നോംസ് അല്ലെങ്കിൽ മാതൃകകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു വാല്യൂ അല്ലെങ്കിൽ നോംസ് ആണ് ഞാൻ റോൾ എന്നാണ് പറഞ്ഞത്. റോളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അത് സ്റ്റാറ്റസും റോളും ആണ് ചോദിക്കുന്നത് ഇവിടെ, വാല്യൂ നോംസും. അപ്പോൾ ഡിഫൈൻ നോംസ്, പെരുമാറ്റ മാതൃകകൾ എന്താണെന്ന്. ഒരു ഗണത്തിൽപ്പെട്ടവർ, ഒരേ ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിൻ്റെ മാതൃകകളാണ് പെരുമാറ്റ മാതൃകകൾ. മനസ്സിലായല്ലോ. നോംസ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റ മാതൃകകൾ എന്നാണ് അർത്ഥം. വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ നോംസ് എന്ന് പറയുന്നത് ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റ മാതൃകകൾ അല്ലേ, പെരുമാറ്റത്തിൻ്റെ മാതൃകകളെയാണ് പെരുമാറ്റ മാതൃകകൾ അല്ലെങ്കിൽ നോംസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി എന്താണ് സ്റ്റാറ്റസ്? ഡിഫൈൻ സ്റ്റാറ്റസ്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നത്. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ഒരു നിശ്ചിത സമയത്ത് ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥയിൽ ഒരു വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് പദവി. നമുക്കറിയാമല്ലേ പല പദവിയിലിരിക്കുന്നവരും ഉണ്ട്, അവർ എന്നേക്കും അല്ലെങ്കിൽ എക്കാലത്തേക്കായിട്ടുള്ള പദവിയല്ല, ഒരു നിശ്ചിത സമയത്തേക്കായിരിക്കും. അതൊരു പ്രസിഡൻ്റ് ആവാം അല്ലെങ്കിൽ എന്താണ് പ്രധാനമന്ത്രി ആവാം, ഏത് സ്റ്റാറ്റസ് പദവി എടുത്താലും അത് ഒരിക്കലും ചിലപ്പോൾ ശാശ്വതമായിരിക്കത്തില്ല. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനമായിരിക്കും സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി. ആ പദവിയെ തന്നെ, അതായത് ഈ സ്റ്റാറ്റസിനെ രണ്ടായിട്ട് തരംതിരിക്കാം, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്താണ് അസ്ക്രൈബ്ഡ്? മീൻസ് ജന്മനാ നമുക്ക് ലഭിക്കുന്നത്. അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേടുക, അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതല്ലേ. ജന്മനാ ലഭിക്കുന്ന പദവികളുണ്ട്. നമ്മളിപ്പോൾ ഒരു കുടുംബത്തെ നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ കുടുംബ പേര് അല്ലെങ്കിൽ ഇന്നാരുടെ മക്കളാണ്, അതൊക്കെ നമുക്ക് എന്താണ് ജന്മനാ ലഭിക്കുന്ന അസ്ക്രൈബ്ഡ് ആയിട്ടുള്ളതാണ്. അതേസമയം അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് നമ്മളൊരു ജോലി ഒരു പൊസിഷനിലെത്തുക അങ്ങനെയൊക്കെ ഉള്ളത് ഏതിൽ വരുന്നതാണ്, നമ്മുടെ സ്വയം പ്രയത്നം കൊണ്ട് എത്തിച്ചേരുന്നതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അപ്പോൾ സ്റ്റാറ്റസ് രണ്ട് തരത്തിലുണ്ട്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോപിത പദവി, അച്ചീവ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആർജിത പദവി എന്ന് പറയാം. മനസ്സിലായല്ലോ. ആരോപിതവും ആർജിതവും. നെക്സ്റ്റ് 16-ാമത്തെ ക്വസ്റ്റ്യൻ, റോൾ, ഡിഫൈൻ റോൾ എന്ന് ചോദിച്ചാൽ എന്താണ് പങ്ക്?
റോളിൻ്റെ മലയാളം. പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായ വശമാണ് പങ്ക് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ പദവിയും പങ്കും ഒക്കെ വഹിക്കാനുണ്ടാവും. ഇപ്പോൾ ഒരു കുടുംബം, നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് റോളുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ റോളുണ്ട്, എൻ്റെ വീട്ടിലെ അമ്മ എന്ന നിലയിലൊരു റോള് അല്ലേ, ഹൗസ് വൈഫ്, അങ്ങനെ പല രീതിയിൽ എനിക്ക് പല റോളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായ വശമാണ് പങ്ക്. പദവി എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് വഹിക്കാനുള്ളതാണെങ്കിൽ പങ്ക് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പദവി വഹിക്കേണ്ടതാണെങ്കിൽ പങ്കെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചെയ്യേണ്ടുന്ന, നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടുന്ന അല്ലെ നിർവഹിക്കാനുള്ളതാണ്. അപ്പോൾ വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിയാണ് ഇതെന്ന് പറയുന്നത്, റോൾ അല്ലെങ്കിൽ പങ്ക്. ഓരോരുത്തർക്കും സമൂഹത്തിൽ ഓരോ പങ്കുണ്ടാവും. ഒരു റോളും ഇല്ലാതെ ആരും സമൂഹത്തിൽ ഉണ്ടാവുന്നുമില്ല. ഓക്കെ, 17-ാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ. അതൊക്കെ നമുക്കറിയാമല്ലേ. സഹകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ സഹജീവികളോടുള്ള സഹകരണം, മറ്റുള്ളവരോടുള്ള മനോഭാവം, പരസ്പര പ്രവർത്തനം, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, സഹകരണം അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ. ഒന്നിച്ച് പ്രവർത്തിക്കലാവാം, സഹജീവികളോടുള്ള സഹകരണ മനോഭാവമാവാം, പരസ്പര പ്രവർത്തനമാകാം അല്ലേ. ഇതെല്ലാം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കുടുംബത്തിൽ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ അച്ഛനും അമ്മയും അല്ലേ, അത് കോപ്പറേഷൻ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അച്ഛനും അമ്മയും അതുപോലെ മറ്റുള്ളവർ ഒന്നു ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. അത് ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി കോമ്പറ്റീഷൻ എന്തോന്നാണ്? മത്സരം. നിലനിൽപ്പിന് ആവശ്യമായ സ്വാഭാവിക സമരമാണ് എന്തെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഡെയിലി എന്തോരം മത്സരത്തിൻ്റെ ഇടയിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് അല്ലേ. ആകെപ്പാടെ ഒരു മാരത്തോൺ ഓട്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് മത്സരങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സ്വാഭാവിക സമരമാണ് ഇതെന്ന് പറയുന്നത് മത്സരം എന്ന് പറയുന്നത്. സമൂഹത്തിൽ എപ്പോഴും എന്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും? മത്സരങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് സ്കൂളിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് പേരൻസ് ആയിരിക്കും. കുട്ടികളുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ മത്സരിക്കുന്നത് അവരുടെ പേരൻസ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ, എല്ലാ മേഖലകളിലും എന്തുണ്ട്? മത്സരങ്ങളും ഉണ്ട്. നെക്സ്റ്റ്, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം, സംഘടനം എന്നൊക്കെ പറയാം. 19-ാമത്തെ ക്വസ്റ്റ്യനെ, എതിരാളികളെ അക്രമം കൊണ്ടോ അക്രമ ഭീഷണി കൊണ്ടോ നേരിട്ട് വെല്ലുവിളിച്ച് വ്യക്തികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന സാമൂഹ്യ പ്രക്രിയയാണ് സംഘർഷം. മനസ്സിലായാലും ഒന്നുകൂടി പറഞ്ഞുതരാം. കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം, സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ തൻ്റെ എതിരാളികളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ നേരിട്ട് വെല്ലുവിളിച്ച് വ്യക്തികൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന സാമൂഹ്യ പ്രക്രിയയ്ക്കാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അക്വിൽച്ചറേഷൻ. എന്താണ് അക്വിൽച്ചറേഷൻ? അതിൽ തന്നെ അക്വിൽച്ചറേഷനും അസിമിലേഷനും അതുപോലെ ഇൻ്റഗ്രേഷനും ഉണ്ട്. അത് മൂന്നും ഒന്ന് നോക്കി വയ്ക്കണേ. അക്വിൽച്ചറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സംസ്കാരങ്ങൾ സമ്പർക്കത്തിലാകുന്ന ഒരു രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ സമ്പർക്കത്തിലാകുമ്പോൾ ഒരു സംസ്കാരം മറ്റേതിൻ്റെ ചില ഘടകങ്ങൾ, അതായത് മറ്റേ സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളെ സ്വന്തം സംസ്കാരത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെയാണ് അക്വിൽച്ചറേഷൻ എന്ന് പറയുന്നത്. രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ സമ്പർക്കത്തിലാകുന്ന അവസരത്തിൽ ഒരു സംസ്കാരം മറ്റേ സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളെ സ്വന്തം സംസ്കാരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, എന്താണ്, സ്വാംശീകരിക്കുക അല്ലെങ്കിൽ അത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനെ, ഉൾക്കൊള്ളാനൊക്കെ ശ്രമിക്കുന്നതാണ് ആ പ്രക്രിയയാണ് അക്വിൽച്ചറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനം എന്നാൽ എന്താണ്? വിവിധ ഘടകങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരൊറ്റ യൂണിറ്റ് സംജാതമാക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? സംയോജനം. ആ വാക്കിൽ തന്നെ ഉണ്ട്, സംയോജിപ്പിക്കൽ. ഇൻ്റഗ്രേഷൻ എന്താണ്? വിവിധ ഘടകങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരൊറ്റ യൂണിറ്റ് സംജാതമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സംയോജനം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22, ഡിഫറൻസസ് ബിറ്റ്വീൻ എൻഡോഗമി ആൻഡ് എക്സോഗമി. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. പോളി എൻട്രി, പോളിഗമി, അതെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കണമെന്ന് ഞാൻ പല വീഡിയോയിലൂടെയും പറഞ്ഞതാണ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. എൻഡോഗമിയും എക്സോഗമിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകുല വിവാഹം. എക്സോഗമി എന്ന് പറഞ്ഞാൽ പരകുല വിവാഹം. എന്താണ് എൻഡോഗമി എന്ന് നോക്കാം. അതായത് സ്വകുല വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വംശത്തിൽ
പെട്ട ആള് എന്ത് ചെയ്യുന്നത്, സ്വന്തം വംശത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി. അപ്പോൾ എക്സോഗമി അതിൻ്റെ ഓപ്പോസിറ്റ്, ഒരു വംശത്തിൽപ്പെട്ട ആള് അന്യവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് എക്സോഗമി. എളുപ്പമല്ലേ അത്? 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പാട്രിലോക്കൽ ഫാമിലി ആൻഡ് മാട്രിലോക്കൽ ഫാമിലി. എന്താണ് പാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ? അതായത് കല്യാണത്തിന് ശേഷം, വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, പാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി മാട്രിലോക്കൽ ഒരു ക്ലൂ പോലെയൊക്കെ ഓർത്ത് വയ്ക്കുക, മദറിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അത് മാട്രിലോക്കലായി എന്ന് ഓർത്ത് വയ്ക്കുക, അല്ലാതെ എന്തെങ്കിലും ക്ലൂ വേണമല്ലോ. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചാൽ അത് പാട്രിലോക്കലും, ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വിവാഹശേഷം താമസിക്കുന്നത് മാട്രിലോക്കൽ ഫാമിലി. ഓക്കെ, ഇനി കിൻഷിപ്പ്. ഇതും മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ടു ടൈപ്സ് ഓഫ് കിൻഷിപ്പ്. കിൻഷിപ്പ് യഥാർത്ഥത്തിൽ 3 types ആണ്. 2 marks ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2 types എന്ന് ചോദിച്ചത്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ. ബന്ധങ്ങൾ, ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും അടങ്ങുന്ന കൂട്ടത്തെയാണ് നമ്മൾ ബന്ധുത്വം അല്ലെങ്കിൽ കിൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരുപാട് ബന്ധുത്വങ്ങൾ. ഇതിന് ഇവിടെ രണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. 3 തരംതിരിക്കാം. പ്രൈമറി കിൻഷിപ്പ്, പ്രാഥമിക ബന്ധുത്വമുണ്ട്. സെക്കൻഡറി കിൻഷിപ്പ് അല്ലേ, ദ്വിതീയമുണ്ട്. അതുപോലെ ടെറിറ്ററി കിൻഷിപ്പ്. ഇത് 3. ഇതിൽ 2 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രൈമറിയും സെക്കൻഡറി എഴുതിയാലും മതിയാവും. നെക്സ്റ്റ് എന്താണ് മൊയറ്റി? ഡെസ്ക്രൈബ് മൊയറ്റി. വലിയൊരു സാമൂഹ്യ ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് മൊയറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക ഗ്രൂപ്പിൽ നിന്നും പിന്തുടർച്ചയുടെ ഭാഗമായി വിഭജിക്കപ്പെട്ട ഗ്രൂപ്പാണ് മൊയറ്റി. അപ്പോൾ ഇതൊരു വലിയ സാമൂഹ്യ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ പ്രാഥമിക ഗ്രൂപ്പിൽ നിന്ന്, പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ട ഗ്രൂപ്പാണ് മൊയറ്റി. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി. ഇതും ഒരു മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നതാണ്. പവർ എന്ന് പറഞ്ഞാൽ ശക്തി, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം. നമ്മൾ കേൾക്കുമ്പോൾ ഇത് 2 തോന്നും. പവറും അധികാരവും ഇത് 2 അല്ലേ. പവറും അതോറിറ്റി അല്ലെങ്കിൽ ശക്തി അധികാരവും 1 എന്താണ് പവർ അല്ലെങ്കിൽ ശക്തി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം അല്ലേ, പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും എതിരായിരുന്നാൽ കൂടി നിയന്ത്രിക്കാനുള്ള കഴിവ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് എന്നെ അനുസരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിർബന്ധപൂർവം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നിങ്ങളെ അനുസരിപ്പിച്ചാൽ അവിടെ എൻ്റെ പവർ പ്രയോഗിച്ചു എന്ന് പറയാം. ഇപ്പം മനസ്സിലായോ? ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ അവരുടെ, അതായത് മറ്റൊരാൾ എന്നോട് പെരുമാറണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കും പോലെ അവരെ കൊണ്ട് പെരുമാറിക്കുക, അത് അവിടെയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ പവർ. അതാണ് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും എതിരായിരുന്നാൽ കൂടി, അതായത് അവർക്ക് അനുസരിക്കാൻ ഇഷ്ടം കാണില്ല, പക്ഷേ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് പവർ. അതേസമയം അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മറ്റൊരാളുടെ മേലുള്ള സ്വാധീനം അയാളുടെ സമ്മതത്തോടെ നടപ്പിലാക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ എനിക്ക് അനുസരിപ്പിക്കണം, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളെ എനിക്ക് അനുസരിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ സമ്മതത്തോടു കൂടി, അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ ടീച്ചറിനെ അങ്ങ് അനുസരിക്കാൻ, ടീച്ചർ ഞങ്ങളുടെ പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾക്കൊരു സമ്മതത്തോടു കൂടി നിങ്ങളെ അനുസരിപ്പിച്ചാൽ അതെന്തായി? അധികാരം അല്ലെങ്കിൽ അതോറിറ്റിയായി. അതേസമയം നിങ്ങളെ ഞാൻ നിർബന്ധപൂർവ്വം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളെ അനുസരിപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ പവറായി. മനസ്സിലായല്ലോ? അപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ മേലുള്ള സ്വാധീനം അയാളുടെ സമ്മതത്തോടെ നടപ്പാക്കുന്നതാണ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. അതേസമയം ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇഷ്ടത്തിനും എതിർപ്പിനോ എതിരായിരുന്നാൽ കൂടി നമ്മൾ അവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള നമ്മുടെ കഴിവ് പവർ അല്ലെങ്കിൽ ശക്തി എന്ന് പറയാം. ഇത്രയും 15 chapters നിന്നുള്ള 2 marks 1 mark ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് 4 marks ചോദിച്ചാലും എഴുതാനായിട്ട് ഇത് കുറച്ചുകൂടി വിപുലമാക്കിയൊക്കെ എഴുതണം. മറ്റേ ക്യാപ്സ്യൂളായിട്ട് കിട്ടിയില്ലല്ലോ എന്ന് കരുതി എക്സാമിന് ഇരിക്കരുത്. നിങ്ങൾക്ക് എന്തറിയാമോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ 2 വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഹിസ്റ്ററിയുടെ വീഡിയോ അല്ലേ ബാക്കി പറഞ്ഞു തരാനുണ്ട്. എല്ലാം എന്താണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.